കിട്ടാവുന്ന ഒരു വകുപ്പാണ്. അതിൽ A1 304 ആണ് പാർട്ട് 2 ആണ് ഉള്ളത്. ബാക്കിയുള്ള പന്ത്രണ്ടോളം പ്രതികൾക്ക് 326-ലും ഫൗണ്ട് ഗിൽറ്റി ഉണ്ട്. അതുപോലെ തന്നെ 367 അബ്ഡക്ഷൻ എന്നുള്ള കാര്യത്തിലും ഫൗണ്ട് ഗിൽറ്റി കണ്ടിട്ടുണ്ട് കോടതി. അതുപോലെ അവർക്ക് എതിരെ പ്രകാരമുള്ള ഇതിലും അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ശിക്ഷാവിധി നാളെ പറയുള്ളൂ. അപ്പോൾ 10 വർഷമാണ് 304 പാർട്ട് 2 അപ് ടു 10 വർഷം വരെ ആണ് കൊടുക്കാവുന്നത്. 367-ലും 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. 326-നെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം വരെ കൊടുക്കാവുന്നതാണ്. പക്ഷേ കോടതിയാണ് അതിൻ്റെ ബാക്കിയുള്ള സർക്കംസ്റ്റാൻസും കൂടി പരിഗണിച്ചുകൊണ്ട് നാളെ ശിക്ഷ എത്രയൊക്കെയാണെന്നുള്ളത് കോടതി പറയും. അല്ല, അതിന് ഈ കേസിൽ, ഈ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, തെളിവുകൾ വളരെ പറയേണ്ട ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് തുടങ്ങിയ കേസാണ്. അതായത് ഡയറക്റ്റ് എവിഡൻസിൻ്റെ ബേസിലാണ് ഈ കേസിൻ്റെ സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. അവസാന സ്റ്റേജുകളിലേക്ക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമായിട്ട് മാറുന്ന ഒരു കാഴ്ച അനുബന്ധ തെളിവുകളും വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോണ്ട ഒരു ഘട്ടം പ്രോസിക്യൂഷൻ നേരിടുന്നു. എന്തുകൊണ്ടും വിധി, അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഇതിനുണ്ടായിരുന്ന ഹേർഡിൽസ് എന്തായാലും മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന്. എന്തായാലും അനുകൂലമായ ഒരു വിധിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കും. 302 സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ്മെൻ്റ് കോപ്പി കിട്ടട്ടെ, കിട്ടിയതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം. 302 ഫൈൻഡിങ്ങിൻ്റെ സംബന്ധിച്ചുള്ളത് ആ സമയത്ത് തീരുമാനിക്കും. എന്തായാലും ഇതിലൊരു ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളാണോ രക്ഷിച്ചെടുത്തതായി? ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഇതിൽ വളരെ നിർണായകമായിട്ടുണ്ട്. അത് വിധി, വിധിയുടെ കോപ്പികൾ കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്റൻഷൻ ഇല്ല എന്നുള്ള കോടതിയുടെ ഫൈൻഡിങ്. അതിന് മനഃപൂർവ്വമായിട്ട് ഇയാളെ കൊല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉള്ള ഒരു ആക്ട് ആയിട്ട് കോടതിക്ക് അത് തോന്നിയിട്ടില്ല എന്നാണ് കോടതി. 10 മുതൽ 17 വരെയുള്ള സാക്ഷികൾ ഏറ്റവും നിർണായകമായ കൂട്ടത്തോടെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അല്ല, കൂറുമാറ്റം ഉണ്ടായാലും തുറന്നുള്ള നടപടിക്രമം കാര്യങ്ങളുണ്ടാവും. അല്ല, അതിന് മാക്സിമം ശിക്ഷ വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കാര്യഘട്ടങ്ങൾ നോക്കിക്കൊണ്ട് കോടതി തീരുമാനിക്കും. ഇല്ല, അതിൽ SC/ST ആക്ടിലുള്ള അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷെയറിങ്ങിൻ്റെ ഭാഗം പറയേണ്ടിയിരുന്ന ആൾ നിഖുൽ എന്ന് പറഞ്ഞ സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് പ്രോസിക്യൂഷൻ അതിൽ സ്റ്റെപ്സ് എടുത്തിട്ട് പോലും പ്രോസിക്യൂഷൻ വിസ്തരിക്കാൻ പറ്റാത്തൊരു സാക്ഷിയാണ്. അദ്ദേഹം UK അദ്ദേഹം ഇവിടെ ഇത് വന്ന് തെളിവ് പറയാൻ തയ്യാറുമായിരുന്നില്ല. അനീഷിൻ്റെയും അബ്ദുൽ കരീമിനെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് ആളുകൾ, കരീം എന്ന് പറയുന്ന ആൾ A11, അദ്ദേഹം ഈ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വന്ന് ഈ ഒരു സംഗതി മധുവിൻ്റെ ചാക്കൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരാൾ എടുത്ത് ഒരു ബീഡിക്കെട്ട് കൊടുക്കുന്നതിൽ അദ്ദേഹം അത് വാങ്ങുന്ന ഒരു കാര്യമാണ്. നമുക്ക് CCTV ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ഇത് ഈ അന്വേഷിച്ചെടുത്തതിലോ നിങ്ങൾക്ക് കാണാൻ കിട്ടുക. അതല്ലാതെ വേറൊരു ആക്റ്റും അതുപോലെ ചെയ്തതായിട്ട് കാണില്ല. അതുപോലെ തന്നെ A4 അനീഷ് ഈ വീഡിയോ എടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ ഒരു പാർട്ടും അത് അപ്ലോഡ് ചെയ്തു എന്നുള്ളൊരു സംഭവമാണ്. അപ്ലോഡ് ചെയ്ത് തന്നെ ലിങ്കായിട്ടുള്ള മെയിൻ സാക്ഷിയുള്ളത് നിഖുലാണ്. നിഖുൽ ഈസ് നോട്ട് അവൈലബിൾ. അതൊരു പ്രോസിക്യൂഷന് ഈ കേസിൽ അത് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ A4 കൂടി ഇതിലൊരു ശിക്ഷ. അല്ല, തീർച്ചയായിട്ടും ഈ കേസിൽ നമ്മൾ പൂർണ്ണമായി കമ്മിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ ആ തരത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് അത് ജീവിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും നമ്മളിത് കൊണ്ടെത്തിച്ചത്. തീർച്ചയായിട്ടും ഏത് ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളുടെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം ആ കേസിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. ഇത് തുടക്കത്തിൽ ആ കൂറുമാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും മാധ്യമങ്ങൾ മുഴുവൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന് അന്നും കൂറുമാറ്റം എന്തുകൊണ്ടും ഒരു ക്രിമിനൽ കേസിനെ ദുർബലപ്പെടുത്തും എന്നുള്ളത് നമ്മൾ അന്നും അതേ സ്റ്റാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല. ആ അത് സത്യവുമാണ്. ഒരു കണ്ട സാക്ഷി കണ്ട കാര്യം പറയാൻ തയ്യാറാവാത്തൊരു സാഹചര്യം വരുമ്പോൾ കോടതിയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ കൈ തന്നെ കെട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും കേസിന് ഗുണകരമല്ല ഉണ്ടാക്കുക, അത് ദോഷകരമായി ബാധിക്കുള്ളൂ എന്നുള്ളത് പ്രോസിക്യൂഷൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ആ അത് നമ്മൾ ഇന്നും പറയും. ഇനിയിപ്പോൾ ഏത് കാലത്താണെങ്കിലും അത് തന്നെ പറയാനുള്ളൂ.
അല്ല, അത് ഏറെക്കുറെ നമ്മൾ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് ആ ഒരു ആശങ്ക ഇപ്പോൾ നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നില്ല. കൂറുമാറിയ സാക്ഷികൾക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതിയിൽ സ്റ്റേ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ ബാക്കി തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല. അത് 9 ആളുകൾക്കെതിരെ അത് കൃത്യമായി 9 എന്ന് പറയാനുള്ള കാരണം, കൂറുമാറിയിൽ 164 കൊടുത്ത ആളുകളും കൂറുമാറിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ ദൃശ്യങ്ങളിലും CCTVകളിലും വ്യക്തമായിട്ട് കാണുകയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെയാണ് നമ്മൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നടപടി വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആ ആളുകളെല്ലാം തന്നെ ഈ മുക്കാലിയിൽ ഈ CCTV ദൃശ്യങ്ങളിലും എല്ലാം വ്യക്തമായിട്ട് ഇവരവിടെ പ്രസൻസ് അവരുണ്ട് എന്നും ഈ സംഭവം അവർ കണ്ടിട്ടുണ്ട് എന്നും കാണുന്ന ആളുകൾക്കെതിരെയാണ് നമ്മൾ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തുറന്നും ശക്തമായിട്ട് തന്നെ അതിൽ തുറന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ അതിനുള്ള സർക്കാരിനുള്ള ഇത് പറഞ്ഞിട്ടുമുണ്ട്. അതിന് ആവശ്യം നമ്മൾ സർക്കാരിനോട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ, ഈ കേസിന്റെ രക്ഷകൻ എന്ന് തന്നെ കൃത്യമായി വിളിക്കാൻ കഴിയുന്ന പ്രോസിക്യൂട്ടറാണ് രാജേഷ് മേനോൻ. രാജേഷ് മേനോൻ വന്നതിന് ശേഷമാണ് ആ കൂട്ടക്കൂറുമാറ്റങ്ങളുടെ മലവെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ, ഒരു അണകെട്ടി തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. രാജേഷ് മേനോൻ ഒരൊറ്റ വ്യക്തിക്കാണെന്നാലും തർക്കമില്ല.